SSLC പ്ലസ് ടു കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 200,000+ തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. തിരൂരങ്ങാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് CP ഇസ്മായിൽ. സമീപകാലത്തായി തിരൂരങ്ങാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്കെതിരെ ചില കോണുകളിൽ നിന്നും ഉയർത്തുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് പിന്നിൽ ചില നിക്ഷിപ്ത താൽപര്യക്കാരുടെ ഗൂഢലക്ഷ്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായി തിരൂരങ്ങാടി നഗരസഭ ആരോഗ്യകാര്യ ചെയർമാൻ CP ഇസ്മായിൽ. ദിനേന 2,000+ രോഗികൾ ആശ്രയിക്കുന്ന ജില്ലയിൽ തന്നെ മെച്ചപ്പെട്ട സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ഒരു പ്രധാന ആതുരാലയമാണ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി. താലൂക്കും മറികടന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ആശുപത്രിയിലേക്ക് രോഗികൾ എത്തുന്നുണ്ട്. സമീപകാലത്തായി ആശുപത്രിയിൽ വലിയ തോതിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് നഗരസഭാ ഭരണസമിതിയും HMC ആശുപത്രി ജീവനക്കാരും മറ്റ് സന്നദ്ധ സംഘടനകളും ചെറുതല്ലാത്ത പങ്കാണ് വഹിച്ചിട്ടുള്ളത്. യാദൃശ്ചികമായി വരുന്ന ചില ദുരന്തങ്ങളും അതുമൂലം താൽക്കാലികമായി ഉണ്ടായേക്കാവുന്ന അസൗകര്യങ്ങളും ഉയർത്തിക്കാട്ടി ആശുപത്രി ജീവനക്കാർക്കും HMC ചില മാധ്യമങ്ങളുടെ ഒത്താശയോടെ നടത്തുന്ന പ്രചാരണങ്ങൾ ദൗർഭാഗ്യകരവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്നതുമാണെന്ന് ആരോഗ്യ ചെയർമാൻ പറഞ്ഞു. സമീപകാലത്തായി ചില കോണുകളിൽ നിന്ന് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് ആശുപത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നതായിട്ട് ഞങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വളരെ സങ്കടകരമായ, ദുഃഖകരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. ആശുപത്രിയുടെ നിസ്സാര കാര്യങ്ങൾ പോലും, അല്ലെങ്കിൽ നിസ്സാര പോരായ്മകൾ പോലും, അല്ലെങ്കിൽ നമ്മളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് വന്നു ചേരുന്ന ചില വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആശുപത്രി മാനേജ്മെന്റിനെയും അതുപോലെ തന്നെ ആശുപത്രി ജീവനക്കാരെയും നഗരസഭാ ഭരണസമിതിയെയും ഒക്കെ HMC കമ്മിറ്റിയെയും ഒക്കെ പൊതുസമൂഹത്തിനിടയിൽ താറടിക്കുന്നതും ആശുപത്രിയെ മോശമാക്കുന്ന തരത്തിലുള്ള ചില ഗൂഢമായ ലക്ഷ്യങ്ങൾ മുന്നിർത്തിക്കൊണ്ടുള്ള ചില താൽപര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സമീപകാലത്തായി കൂടി വരുന്നതായിട്ടാണ് നമുക്ക് ബോധ്യമാകുന്നത്. വളരെ മോശമായ സന്ദേശങ്ങൾ ആശുപത്രിക്കെതിരെ പ്രചരിപ്പിക്കപ്പെടുന്ന വളരെ സങ്കടകരമായ കാര്യങ്ങളെന്ന് പറയാതെ വയ്യ. ആശുപത്രിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരുപാട് ആളുകളുടെ മാനസികമായ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ മാനസികമായ അവസ്ഥ പോലും പരിഗണിക്കാതെ, പ്രത്യേകിച്ച് അവിടെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന നമ്മുടെ ഡോക്ടർമാരുൾപ്പെടെ, അതില്ലെങ്കിൽ മറ്റൊക്കെ പാരാമെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകളുടെ വീരം കെടുത്തുന്ന രീതിയിലുള്ള ഇത്തരം പ്രചണ്ഡമായ പ്രചാര വേലകൾ പൊതുസമൂഹവും അതുപോലെ തന്നെ നമ്മുടെ മീഡിയകളും പത്രമാധ്യമ പ്രവർത്തകരും ദൃശ്യമാധ്യമ പ്രവർത്തകരൊക്കെ ദയവായി നിയന്ത്രണം വരുത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് വിനീതമായി പറയാനുള്ളത്. ആശുപത്രിയുടെ സുഖകരമായ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങളോടൊക്കെ പിന്തുണയും സഹായവും നല്ല സപ്പോർട്ടുമാണ് ആശുപത്രിക്കും ആശുപത്രി ഭരണസമിതിക്കും ആവശ്യമുള്ളത്. കഴിഞ്ഞ ദിവസം ചെമ്മാട് ടൌണിൽ ആശുപത്രി റോഡിലെ പ്രധാന ഇലക്ട്രിക് പോസ്റ്റിൽ വാഹനം ഇടിച്ച് വൈദ്യുതി മുടങ്ങിയതിന്റെ ഭാഗമായി ആശുപത്രിയിലും വൈദ്യുതി മുടക്കം വന്നിരുന്നു. ആശുപത്രിയുടെ ഒരു ജനറേറ്റർ തകരാറിലായതുമൂലം റിപ്പയർ ചെയ്യാൻ കമ്പനിക്ക് കരാർ നൽകുകയും ആവശ്യമായ പാർട്സുകൾ മുംബൈയിൽ നിന്നും എത്തിക്കുന്നതിന് മുൻകൂർ പണം നൽകിയതുമാണ്. പാർട്സുകളെത്താൻ വൈകിയത് കാരണമാണ് ജനറേറ്ററിന്റെ റിപ്പയറിംഗും യഥാസമയം പൂർത്തിയാക്കാൻ കഴിയാതിരുന്നത്. എങ്കിലും ഇതിന്റെ ഒരു പ്രയാസങ്ങളും ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനത്തെ ബാധിക്കാത്ത രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. നമുക്കറിയാം, ചെമ്മാട് ഇലക്ട്രിക് പോസ്റ്റ് മുതൽ ഒരു വാഹനം ഇടിച്ചതുമായി ബന്ധപ്പെട്ട് ചെമ്മാട് കുറച്ച് സമയം ചെമ്മാട് ടൗണിൽ, അതുപോലെ തന്നെ നമ്മുടെ ആശുപത്രി ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് ആ ലൈനിൽ കറണ്ട് പോയി, വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ആ താലൂക്ക് ആശുപത്രിയിലും IP വാർഡുകളിൽ കുറച്ച് സമയം വൈദ്യുതി ബന്ധമില്ലാതെ പ്രയാസപ്പെട്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ നിഷേധിക്കുന്നില്ല. ആ ഭാഗത്ത് ഉണ്ടായിരുന്ന ജനറേറ്റർ കുറച്ച് മാസങ്ങളായിട്ട്, 2-3 മാസമായിട്ട് റിപ്പയറായിട്ട് അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളുമായിട്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പാർട്സുകൾ
ലഭ്യമാകാനുള്ള കാലതാമസം, മുംബൈയിൽ നിന്ന് അതിന്റെ പാർട്സുകൾ എത്താനുള്ള കാലതാമസമാണ് ആ ജനറേറ്റർ റിപ്പയർ ചെയ്ത് പുനഃസ്ഥാപിക്കാനുള്ള കാലതാമസം നേരിട്ടത്. എന്നാൽ പോലും ഈ രണ്ടു മൂന്ന് മാസത്തിനിടക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ആ വാർഡുകളിൽ വരാതെ നോക്കാനും. കായകൽപ്പ വാർഡിന്റെ രണ്ടാം അസസ്മെന്റ് ഒക്ടോബർ 3 നടക്കാനിരിക്കെ ആശുപത്രിയിൽ ഒരുക്കേണ്ട സൌകര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞ വർഷം ഒന്നാം സ്ഥാനം നേടിയ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയും നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രവും സന്ദർശിക്കുന്നതിന് കഴിഞ്ഞ HMC യോഗ തീരുമാനപ്രകാരം HMC മെമ്പർമാരും ആശുപത്രി ജീവനക്കാരും ഉൾപ്പെടെ സംയുക്ത സമിതി സന്ദർശനം നടത്തിയതിനെ ടൂറായി വ്യാഖ്യാനിച്ചു. ആശുപത്രിയിലെ വൈദ്യുതി മുടക്കം HMC മെമ്പർമാരുടെ പഠനയാത്രയുമായി ബന്ധിപ്പിച്ച് ചില പത്രങ്ങളിലും പ്രാദേശിക ന്യൂസ് ചാനലുകളിലും വന്ന വാർത്തകൾ തീർത്തും ദുരുദ്ദേശപരവും പരിഹാസ്യവുമാണ്. കൂടാതെ ആശുപത്രിയിൽ ഡോക്ടർമാർ IP വാർഡുകളിലും ICU അഡ്മിറ്റിലിരിക്കുന്ന രോഗികളെ സന്ദർശിക്കാൻ റൌണ്ടിങ്ങിന് പോകുന്നതുമൂലം കുറഞ്ഞ സമയം OP നിർത്തിവെക്കേണ്ടി വരുന്നത് പോലും ആരെങ്കിലും വിളിച്ചു പറയുന്നതിനെ അടിസ്ഥാനമാക്കി മണിക്കൂറുകളായി OP ഡോക്ടർമാരില്ല എന്ന തരത്തിൽ നിജസ്ഥിതികൾ അറിയാതെ വാർത്തകൾ നൽകുന്നതിന് പകരം യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മാധ്യമ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഫിസിഷ്യൻ ഉൾപ്പെടെ നിലവിലുള്ള ഡോക്ടർമാരുടെ ഒഴിവ് നികത്തുന്നതിന് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്ക് റിപ്പോർട്ട് നൽകിയതായും അടുത്ത നഗരസഭാ കൌൺസിലിൽ പ്രമേയം മൂലം ഇക്കാര്യം വകുപ്പ് മന്ത്രിയോടും സർക്കാരിനോടും ആവശ്യപ്പെടുമെന്നും ആരോഗ്യ ചെയർമാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. മെജസ്റ്റിക് ജ്വല്ലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ്. മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ, ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ. നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, തിരൂർ, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ്